ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു എസ് എൽ എസ് അക്കാഡമി. ആദ്യമായിട്ടാണോ എൻ്റെ ക്ലാസ്സുകൾ കേൾക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. നമ്മളെന്നോ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്ന ഇന്ത്യ 50 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തതിന് വേണ്ടി ഈ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ പേരും ജില്ലയും ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യുക. ഇത് മൂന്നാമത്തെ ഭാഗമാണിത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനെറ്റ് പത്രം ഏത് എന്ന് ചോദിച്ചാൽ ഫിനാൻഷ്യൽ എക്സ്പ്രസ്. എല്ലാ ഗ്രാമങ്ങളിലും പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഗോവ. കൃഷ്ണദേവരായർ ഏത് വംശത്തിലെ അംഗമായിരുന്നു? തുളുവ. ഇന്ത്യയിൽ പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ആവിഷ്കരിക്കുന്നതിന് വ്യവസ്ഥ ചെയ്ത നിയമം 1909 ആക്ട്. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപിതമായ വർഷം 1920. എന്നോട് നോക്കാം, ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനെറ്റ് പത്രം ഏത് എന്ന് ചോദിച്ചാൽ ഫിനാൻഷ്യൽ എക്സ്പ്രസ്. എല്ലാ ഗ്രാമങ്ങളിലും പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഗോവ. കൃഷ്ണദേവരായർ ഏത് വംശത്തിലെ അംഗമായിരുന്നു? തുളുവ വംശം. ഇന്ത്യയിൽ പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ആവിഷ്കരിക്കുന്നത് വ്യവസ്ഥ ചെയ്ത നിയമം 1909 ആക്ട്. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപിതമായ വർഷം 1920. ആത്മഹത്യ ചെയ്ത ബംഗാളിലെ ബ്രിട്ടീഷ് ഗവർണർ ആരായിരുന്നു? റോബർട്ട് ക്ലൈവ്. പാരറ്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആര്? അമീർ ഖുസ്രു, അല്ലെങ്കിൽ ഇന്ത്യയുടെ തത്ത എന്നറിയപ്പെടുന്ന അമീർ ഖുസ്രു. ജനറൽ ഡയറിനെ വധിച്ച ഇന്ത്യൻ ദേശാഭിമാനി ഉദ്ധം സിംഗ്. കേളുചരൺ മഹാപാത്ര ഏത് നൃത്തരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒഡീസി. പല്ലവ രാജാക്കന്മാരുടെ രാജധാനി കാഞ്ചീപുരം. ഒന്നുകൂടെ നോക്കാം, ആത്മഹത്യ ചെയ്ത ബംഗാളിലെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? റോബർട്ട് ക്ലൈവ്. പാരറ്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചാൽ അമീർ ഖുസ്രു. ജനറൽ ഡയറിനെ വധിച്ച ഇന്ത്യൻ ദേശാഭിമാനി ഉദ്ധം സിംഗ്. കേളുചരൺ മഹാപാത്ര ഏത് നൃത്തരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒഡീസി. പല്ലവ രാജാക്കന്മാരുടെ രാജധാനി ഏത് എന്ന് ചോദിച്ചാൽ കാഞ്ചീപുരം. കൈലാസനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? എല്ലോറ. എല്ലോറ എവിടെയാണ്? മഹാരാഷ്ട്രയാണ്. താജ്മഹൽ നിർമ്മിച്ചത് ഏത് നൂറ്റാണ്ടിലാണ്? 17th century. കൃഷ്ണദേവരായരുടെ ഭരണകാലഘട്ടം 1509 മുതൽ 1530 വരെ. ഒന്നാം പാനിപ്പട്ട് യുദ്ധത്തിൽ ബാബർ ആരെയാണ് തോൽപ്പിച്ചത്? ഇബ്രാഹിം ലോധിയെ. ജഹാംഗീർ ചക്രവർത്തിയുടെ സദസ്സിലെ ബ്രിട്ടീഷ് അംബാസഡർ ആരായിരുന്നു? തോമസ് റോ. ഒന്നുകൂടെ നോക്കാം, കൈലാസനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ എല്ലോറ. താജ്മഹൽ നിർമ്മിച്ചത് ഏത് നൂറ്റാണ്ടിലാണ്? 17th century. കൃഷ്ണദേവരായരുടെ ഭരണകാലഘട്ടം 1509 മുതൽ 1530. ഒന്നാം പാനിപ്പട്ട് യുദ്ധത്തിൽ ബാബർ ആരെയാണ് തോൽപ്പിച്ചത്? ഇബ്രാഹിം ലോധി. ജഹാംഗീർ ചക്രവർത്തിയുടെ സദസ്സിലെ ബ്രിട്ടീഷ് അംബാസഡർ ആരായിരുന്നു? തോമസ് റോ. ഹർഷവർദ്ധന്റെ തലസ്ഥാന നഗരം ഏത്? കനൗജ്. ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്ക് തലസ്ഥാനം മാറ്റിയത് ആര്? മുഹമ്മദ് ബിൻ തുക്ലക്. ഗാന്ധിജി ദണ്ഡിയാത്ര നടത്തിയ വർഷം 1930. ശിവജിക്ക് ഛത്രപതി സ്ഥാനം ലഭിച്ച വർഷം 1674. സിഖുകാരുടെ വിശുദ്ധ നഗരം അമൃത്സർ സ്ഥാപിച്ചതാര്? ഗുരു രാംദാസ്. ധീര വിപ്ലവകാരി ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ ദിവസം 1931 മാർച്ച് 23. എന്നോട് നോക്കാം, ഹർഷവർദ്ധന്റെ തലസ്ഥാന നഗരം കനൗജ്. ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്ക് തലസ്ഥാനം മാറ്റിയത് മുഹമ്മദ് ബിൻ തുക്ലക്. ഗാന്ധിജി ദണ്ഡിയാത്ര നടത്തിയ വർഷം 1930. ശിവജിക്ക് ഛത്രപതി സ്ഥാനം ലഭിച്ച വർഷം 1674. സിഖുകാരുടെ വിശുദ്ധ നഗരം അമൃത്സർ സ്ഥാപിച്ചത് ഗുരു രാംദാസ്. ധീര വിപ്ലവകാരി ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ ദിവസം 1931 മാർച്ച് 23.
ഡൽഹിയെ ഇന്ത്യയുടെ തലസ്ഥാനമാക്കിയ മറ്റു വർഷം 1911. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എവിടെയാണ് തുടങ്ങിയത്? മീററ്റ്. മീററ്റ് എവിടെയാണ്? ഉത്തർപ്രദേശ്. ഇന്ത്യയ്ക്ക് വേണ്ടി പി ടി ഉഷ ഏഷ്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് മീറ്റിൽ ആദ്യത്തെ ഗോൾഡ് മെഡൽ നേടിയ വർഷം 1982. ബുദ്ധമതം പ്രചരിപ്പിച്ച ഇന്ത്യൻ ചക്രവർത്തി അശോകൻ. ഹാരപ്പ മോഹൻജദാരോ സംസ്കാരങ്ങൾ കണ്ടെത്തിയ പുരാവസ്തു ഗവേഷകൻ ഷോൺ മാർഷൽ. ഒന്നുകൂടെ നോക്കാം, ഈ ഡൽഹിയെ ഇന്ത്യയുടെ തലസ്ഥാനമാക്കി മാറ്റിയ വർഷം 1911. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എവിടെയാണ് തുടങ്ങിയത്? മീററ്റ്. ഇന്ത്യയ്ക്ക് വേണ്ടി പി ടി ഉഷ ഏഷ്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് മീറ്റിൽ ആദ്യത്തെ ഗോൾഡ് മെഡൽ നേടിയ വർഷം 1982. ബുദ്ധമതം പ്രചരിപ്പിച്ച ഇന്ത്യൻ ചക്രവർത്തി അശോകൻ. ഹാരപ്പ മോഹൻജദാരോ സംസ്കാരം കണ്ടെത്തിയ പുരാവസ്തു ഗവേഷകൻ ജോൺ മാർഷൽ. ഇന്ത്യയിലെ ആദ്യത്തെ കരസേന മേധാവി ജനറൽ കരിയപ്പ. ഏത് നദിയുടെ തീരത്ത് വെച്ചാണ് അലക്സാണ്ടറും പോറസും തമ്മിൽ യുദ്ധം നടന്നത്? ചലം. ഹരിപ്രസാദ് ചൗരസ്യ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടാണ് പ്രസിദ്ധൻ? പുല്ലാങ്കുഴൽ. ഭാരതരത്നം ബഹുമതി ലഭിച്ച ആദ്യ വിദേശി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഡൽഹിയിലെ ചുവപ്പുകോട്ട നിർമ്മിച്ചത് ഷാജഹാൻ. പിന്നോട് നോക്കാം, ഇന്ത്യയിലെ ആദ്യത്തെ കരസേനാ മേധാവി ജനറൽ കരിയപ്പ. ഏത് നദീതീരത്ത് വെച്ചാണ് അലക്സാണ്ടറും പോറസും തമ്മിൽ യുദ്ധം നടന്നത്? ചലം. ഹരിപ്രസാദ് ചൗരസ്യ ഏത് മേഖലയിലെ പ്രസിദ്ധനാണ്? പുല്ലാങ്കുഴൽ. ഭാരതരത്നം ബഹുമതി ലഭിച്ച ആദ്യത്തെ വിദേശി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഡൽഹിയിലെ ചുവപ്പുകോട്ട നിർമ്മിച്ചത് ഷാജഹാൻ. രാജ്ഘട്ട് ഏത് നദിയുടെ തീരത്താണ്? യമുന. ഇന്ത്യയിലെ ആദ്യത്തെ അച്ചടി യന്ത്രം 1556 സ്ഥാപിക്കപ്പെട്ടത് ഗോവ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള സംസ്ഥാനം? മധ്യപ്രദേശ്. സർവോദയ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ജയപ്രകാശ് നാരായൺ. ഏത് തമിഴ് കൃതിയിലാണ് റോമൻ സാമ്രാജ്യവുമായുള്ള ഇന്ത്യയുടെ സമൃദ്ധമായ ബന്ധത്തെപ്പറ്റി വർണ്ണിച്ചിരിക്കുന്നത്? ജീവക ചിന്താമണി. ഒന്നുകൂടെ നോക്കാം, രാജ്ഘട്ട് ഏത് നദിയുടെ തീരത്താണ്? യമുന. ഇന്ത്യയിലെ ആദ്യത്തെ അച്ചടി യന്ത്രം 1556 സ്ഥാപിക്കപ്പെട്ടത് ഗോവ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള സംസ്ഥാനം? മധ്യപ്രദേശ്. സർവോദയ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായൺ. ഏത് തമിഴ് കൃതിയിലാണ് റോമൻ സാമ്രാജ്യവുമായി ഇന്ത്യയുടെ സമൃദ്ധമായ ബന്ധത്തെപ്പറ്റി വർണ്ണിച്ചിരിക്കുന്നത്? ജീവക ചിന്താമണി. ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യത്തെ നിയമമന്ത്രി ഡോക്ടർ പി ആർ അംബേദ്കർ. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്നത് പാക് കടലിടുക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം? രാജസ്ഥാൻ. ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ മിഹിർ സെൻ. എന്നിട്ട് നോക്കാം, ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യത്തെ നിയമമന്ത്രി ഡോക്ടർ ബി ആർ അംബേദ്കർ. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്നത് പാക് കടലിടുക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം? രാജസ്ഥാൻ. ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ മിഹിർ സെൻ. സബർമതിയിലെ സന്യാസി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി മഹാത്മാഗാന്ധി. ആദ്യമായി ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച വനിത ഷൈനി വിൽസൺ. ഫ്ലയിംഗ് സിഖ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ കായിക താരം മിൽഖ സിംഗ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്ത വർഷം 1858. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്രൻ പ്രസാദ്. ഇതോടെ നോക്കാം, സബർമതിയിലെ സന്യാസി എന്നറിയപ്പെടുന്ന മഹാത്മാഗാന്ധി. ആദ്യമായി ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച വനിത ആരെന്ന് ചോദിച്ചാൽ ഷൈനി വിൽസൺ.
ഫ്ലൈയിങ് സിഖ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ കായിക താരം മിൽഖാ സിംഗ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏതു വർഷമായിരുന്നു? 1858. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭാരതരത്നം നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ഇന്ദിരാഗാന്ധി. ബാബറുടെ ശവകുടീരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാബൂൾ. ചന്ദ്രഗുപ്ത മൗര്യന് രാജതന്ത്രത്തിൽ പരിശീലനം നൽകിയത് ആരാണ്? കൗടില്യൻ. കുരുക്ഷേത്ര, പാനിപ്പത്ത് എന്നിവ ഏത് സംസ്ഥാനത്താണ്? ഹരിയാന. ഏഷ്യൻ ഗെയിംസ് സ്ഥാപിക്കാൻ മുൻകൈ എടുത്തത് ആര്? ജവഹർലാൽ നെഹ്റു. ഒന്നുകൂടെ നോക്കാം. ഭാരതരത്നം നേടിയ ആദ്യ ഇന്ത്യൻ വനിത ഇന്ദിരാഗാന്ധി. ബാബറുടെ ശവകുടീരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാബൂൾ. ചന്ദ്രഗുപ്ത മൗര്യന് രാജതന്ത്രത്തിൽ പരിശീലനം നൽകിയത് കൗടില്യൻ. കുരുക്ഷേത്ര, പാനിപ്പത്ത് എന്നിവ ഏത് സംസ്ഥാനത്താണ്? ഹരിയാന. ഏഷ്യൻ ഗെയിംസ് സ്ഥാപിക്കാൻ മുൻകൈ എടുത്തത് ജവഹർലാൽ നെഹ്റു. ഡിയർ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ഭാഗത്തിൽ വേറൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.